നമസ്കാരം. ഒരു ലോട്ടറി അടിച്ച് വിജയിക്കുന്നത് ആവേശവും സന്തോഷവും ആശ്വാസവും ഉൾപ്പെടെ നിരവധി വികാരങ്ങൾ കൊണ്ടുവരും. ചില ആളുകൾക്ക് അവരുടെ വിജയങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം തോന്നിയേക്കാം. മറ്റുള്ളവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയിലെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഭാരവും തോന്നും. അതിനാൽ തന്നെ ലോട്ടറി അടിച്ചാൽ സാമ്പത്തികവും നിയമപരമായ ഉപദേശം അത്യാവശ്യമാണ്. കേരളത്തിൽ ലോട്ടറി വിപണിയിൽ അടുത്ത വലിയ നറുക്കെടുപ്പ് വരാൻ പോകുന്നത് വിഷു ബെമ്പറാണ്. ഇതിനോടകം തന്നെ നിരവധി ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. ഉടൻ തന്നെ വിഷു ബെമ്പർ ഭാഗ്യശാലി ആരാണെന്ന് അറിയാനും കഴിയും. ഒന്നാം സമ്മാനം അടിച്ചാലും ഇല്ലെങ്കിലും ലോട്ടറിയിലെ ഏത് സമ്മാനം അടിച്ചാലും ആ തുക കയ്യിൽ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഭൂരിഭാഗം പേർക്കും അറിയില്ല. മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അറിയാതെ പോയാൽ തുകയെല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സമ്മാനത്തുക 5000 രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക വാങ്ങാം. 5000 രൂപയിൽ കൂടുതലാണെങ്കിൽ ടിക്കറ്റും ID പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കണം. വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫലം നോക്കി ഉറപ്പുവരുത്തണം. കൂടാതെ 30 ദിവസത്തിനകം സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കുകയും വേണം. 1 ലക്ഷം രൂപ വരെ ഭാഗ്യശാലിക്ക് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നും നേരിട്ട് മാറ്റിയെടുക്കാം. എന്നാൽ വലിയ തുകയാണെങ്കിൽ ഇതിന് മറ്റ് നടപടിക്രമങ്ങളുമുണ്ട്. അതിങ്ങനെയാണ്. സമ്മാനം ലഭിക്കാനുള്ള അപേക്ഷ നൽകണം. ഇതിൽ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിൻ്റെ 2 ഭാഗത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കണം. കൂടാതെ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയ്ക്കൊപ്പം ആവശ്യമാണ്. സ്റ്റാമ്പ് രസീത് ഫോമാണ് മറ്റൊന്ന്. ഇത് ലോട്ടറി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഫോമിൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം. കൂടാതെ ഓരോ ഗോളും പൂരിപ്പിക്കണം. മുഴുവൻ പേരും രസീതും അടക്കമുള്ള എല്ലാ വിവരങ്ങളും അക്ഷരത്തെറ്റില്ലാതെ രസീതിൽ രേഖപ്പെടുത്തുകയും വേണം. പ്രായപൂർത്തിയാകാത്ത ആൾക്കാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. 1-ൽ കൂടുതൽ പേർ പിരിവിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ സമ്മാനം വാങ്ങിക്കാനായി ഏർപ്പെടുത്തണം. 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രവും ഹാജരാക്കണം. അപേക്ഷയുടെ കൂടെ തിരിച്ചറിയൽ കാർഡ് നൽകണം. പാൻ, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട് തുടങ്ങി ഇവയിൽ ഏതെങ്കിലും ആവശ്യമാണ്. ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകിൽ പേരും മേൽവിലാസവും എഴുതി വേണം നൽകാൻ. സമ്മാനം അടിച്ച ടിക്കറ്റ് ദേശസാൽകൃത, ഷെഡ്യൂൾഡ് ബാങ്ക്, സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ഏൽപ്പിക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ബാങ്കുകാർ 3 രേഖകൾ സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് അയക്കേണ്ടതുണ്ട്. സമ്മാന അർഹനിൽ നിന്ന് അധികാരി സാക്ഷ്യപത്രം വാങ്ങണം. ഇത് കേരള ലോട്ടറി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. 1961 ആദായ നികുതി നിയമം സെക്ഷൻ 194B പ്രകാരം ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഈടാക്കിയ ശേഷം മാത്രമേ പണം ലഭിക്കൂ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനമാണെങ്കിൽ ലോട്ടറി വകുപ്പ് 30% സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കും. അതിനുശേഷമേ ബാങ്കിൽ പണം ലഭിക്കൂ. അതിനാൽ കയ്യിൽ നിന്ന് പണം എടുത്ത് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. സമ്മാനാർഹരുടെ വരുമാനം നികുതി പരിധിയിൽ വരില്ലെങ്കിലും നിയമപ്രകാരം TDS ഈടാക്കും. ഇത്തരം നികുതി പസിൽ, കാർഡ് ഗെയിം, മറ്റ് ഗെയിമുകൾ എന്നിവയിൽ നിന്നുള്ള സമ്മാനങ്ങൾക്കും ബാധകമാണ്. TV ഷോകളിലെ പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനത്തിനും ഇതേ രീതിയിലാണ് നികുതി ഈടാക്കുന്നത്. സമ്മാനം പണമല്ലാതെ ലഭിച്ചാലും നികുതി അടയ്ക്കണം. ഇത്തരത്തിൽ ഈടാക്കുന്ന തുക ആദായ നികുതി വകുപ്പിലേക്കും അടയ്ക്കും. സമ്മാനത്തുക 50 ലക്ഷത്തിന് മുകളിൽ ലഭിച്ച പാൻ കാർഡ് ഉടമകളായ സമ്മാനാർഹർ സർചാർജും സെസ്സും നൽകേണ്ടതുണ്ട്. ഇത് ആദായ നികുതി വകുപ്പിനാണ് നൽകേണ്ടത്. ഭാഗ്യക്കുറി മാത്രമല്ല, 50 ലക്ഷത്തിൽ കൂടുതൽ തുക സമ്മാനമായി ലഭിക്കുമ്പോൾ ഏതൊരാളും സർചാർജും സെസ്സും അടയ്ക്കേണ്ടതാണെന്ന് ആദായ നികുതി ചട്ടങ്ങളിലുണ്ട്. നികുതി സ്ലാബ് അനുസരിച്ച് സെസ് ഈടാക്കും. സമ്മാനാർഹരുടെ വരുമാനം 20% സ്ലാബ് റേറ്റിൽ വരികയാണെങ്കിൽ 1.2% സെസ്സും നൽകേണ്ടി വരും.